ഹായ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വ്യത്യസ്തനായ ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കൃഷിരീതിയുമാണ്. വ്യത്യസ്തത എന്ന് പറയുമ്പോൾ അദ്ദേഹം ജൈവ കൃഷിയിലൂടെയാണ് തൻ്റെ ഏലം കൃഷിയും അതോടൊപ്പം അതിൻ്റെ ഒരു ഇടവള എന്ന വണ്ണം കുരുമുളക് കൃഷിയും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ജൈവ കൃഷിയിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകത്തിന് പകരം നമ്മുടെ അറക്കപ്പൊടി ഉണ്ടല്ലോ, തടിമില്ലയിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കൃഷിരീതിയെക്കുറിച്ച് നമുക്കൊന്ന് പോയി അറിയാം. ഇനി നമുക്കും ഇതുപോലുള്ള കൃഷി, ഈ ജൈവവളം അതായത് അറക്കപ്പൊടി നമുക്കും യൂസ് ചെയ്ത് നമുക്കും നല്ല ഈൽഡ് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പം കൂടുതൽ വിവരങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കൃഷിയിടത്തിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടി കുരുമുളക് കയറ്റിയിരിക്കുന്നത് മലവേമ്പിലാണ്. മലവേമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മലവേമ്പും അതോടൊപ്പം തന്നെ കുരുമുളക് ചെടിയും ഒന്നിച്ച് നടാം. ഒരു വർഷത്തിനുള്ളിൽ തന്നെ 15 അല്ലെങ്കിൽ 18 അടിയോളം ഉയരം വെക്കുന്ന മലവേമ്പ് നമ്മുടെ കുരുമുളകും നല്ലൊരു താങ്ങും മരമായിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൂടെ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ എഴുകുംവയൽ എന്നുള്ള സ്ഥലത്താണ്. അവിടെ യുവ കർഷകനായ ഷിനോയുടെയും ഷിനോയുടെ ഫാദറായ വർഗീസ് ഏട്ടൻ്റെയും കൃഷിത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കൃഷിയുടെ രീതികൾ പല വ്യത്യസ്തതകളും നമുക്ക് കാണാൻ സാധിക്കും. അവത്തിലെ ഒന്നാമത്തെ വ്യത്യാസമാണ് ഈ കാണുന്ന വേമ്പ് മരം അല്ലെങ്കിൽ മലവേപ്പ്. ഈ മലവേപ്പിലാണ് ഇവിടെ കുരുമുളക് ചെടി കയറ്റിവിട്ടിരിക്കുന്നത്. ഇവിടെ നട്ടിരിക്കുന്ന കുരുമുളക് എന്ന് പറയുന്നത് പന്നിയൂർ വണ്ണം എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് ചെടിയാണ്. അതുകൂടാതെ ഇതിൻ്റെ ഇടവിളയായി ഏലവും കൃഷി ചെയ്തിരിക്കുന്നു. ഏലത്തിനിടവിളയായി കുരുമുളകാണോ അതോ കുരുമുളകിനിടവിളയായി ഏലമാണോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടാണ്. ഇവർ പറഞ്ഞത് ആദ്യം കുരുമുളകാണ് കൃഷി ചെയ്തത്, പിന്നെ അതിന് ശേഷമാണ് ഇവിടെ ഏലം കൃഷി ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഈ 12 ഏക്കർ കൃഷിയിടം കാണാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. എങ്ങും പച്ചപ്പും അതിൻ്റെ ആ ഒരു കുളിർമയും. നമുക്ക് ഒരു കർഷകൻ എന്നുള്ള നിലയിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൃഷിയും ഈ കൃഷിരീതിയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ വളമായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളാരും ചിന്തിക്കാത്ത ഒരു ഐറ്റമാണ്. നമ്മളുടെ ആരുടെയും മനസ്സിൽ വരാത്ത, എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല ഇതുവരെ, നമ്മുടെ അറക്കപ്പൊടിയാണ് ഇവിടെ വളത്തമായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇതോടൊപ്പം തന്നെ ഫാറ്റംബസും പൊട്ടാഷും ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഏലത്തിനടിക്കുന്ന പോളിയാർ സ്പ്രേകളും പോളിയാർ വളങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഈ ഒരു വേവ് മരം ഒരു 25 അടി ഹൈറ്റിൽ വളർത്തിയിട്ട് അത് 25 അടി ഹൈറ്റിൽ കഴിയുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഏലം എന്ന് പറയുന്നത് തിരുതാളി ഇനത്തിൽപ്പെട്ട ഏലമാണ്. തിരുതാളി ഇനത്തിൽപ്പെട്ട ഏലത്തിന് നല്ല കായ്ഫലം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടുത്തെ ഈ ഒരു ഈ തോട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ ഇവിടുത്തെ കുരുമുളക് കൃഷിയും വേമ്പു മരത്തെക്കുറിച്ചും ഇവിടുത്തെ വളപ്രയോഗത്തെക്കുറിച്ചും അറിയാൻ വേണ്ടിയാണ് വന്നത്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുതാളി ഏലത്തിൻ്റെ ഓരോ ചിമ്പും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം നല്ല കുളിർമയോടുകൂടി തന്നെ നിൽക്കുന്നു. നല്ലതുപോലെ കായ്ഫലവുമുണ്ട്. ഇതിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് എനിക്കറിയില്ല. നമുക്ക് കമ്മിങ് വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ ഏലത്തിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിന് വളം ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അറക്കപ്പൊടിയാണ്. അതൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ അറക്കപ്പൊടി ഇട്ടിരിക്കുന്നത്. ഒരു ചെടിയിൽ നിന്നും 2 അടി അകലത്തിൽ മാറ്റിയാണ് ചെടിയുടെ ചോട്ടിൽ വളങ്ങൾ ഇടായി ഞാൻ അറക്കപ്പൊടി ഇടാറില്ല. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഒരു പ്ലാന്റിൽ എന്തൊക്കെ മൂലകങ്ങളുണ്ടോ
ആ ചെടി എന്തൊക്കെ വലിച്ചെടുക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം അവശിഷ്ടമാണ് ഇറക്കപ്പൊടിയായിട്ട് അവശേഷിക്കുന്നത്. അത് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്ലാന്റിന് വേണ്ടിയ എല്ലാ ജൈവവും മൂലകങ്ങളും എല്ലാം ഒന്നിച്ച് ഒരേ സമയം കിട്ടുന്നു. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരിവിടെ ചാണകം പൊടിയോ ചാണകമോ കലക്കി ഒഴിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം അതുമൂലം ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകാറുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഈ കുരുമുളക് ചെടിയാണെങ്കിലും 25 ഹൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുന്നു. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ വേമ്പ് മരത്തിൻ്റെ മുകൾ വശം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് നിർത്തി ചെടികൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശം എത്തുന്ന രീതിയിൽ നിർത്തുന്നു. അല്ലാത്തപ്പോൾ ഇതിൻ്റെ ഈ തളിർ കിളിപ്പുകൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്ത് ഒറ്റ ഒരു ഷെയറും മാത്രമായിട്ട് നിർത്തുന്നു. കാര്യം ഒരുപാട് ഇത് വന്നു കഴിഞ്ഞാൽ ചൂടലായിക്കഴിഞ്ഞാൽ നമുക്കും അറിയാം കായ്ഫലം ഉണ്ടാകത്തില്ല. ഈ വേമ്പ് മരത്തിന് നഷ്ടങ്ങളുണ്ട്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചിലതൊക്കെ ഒന്നും ഒറ്റയൊക്കെ ഉണങ്ങിപ്പോകാറുണ്ട്. അത് വേരിലുണ്ടാകുന്ന അഴുക്കൽ രോഗം കൊണ്ട് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആഴാന്തൽ ചെടി ആഴാന്തലിൻ്റെ അത് കൊണ്ടുവന്ന് നാട്ടുകയും അതിൽ ഈ കുരുമുളകിനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നഷ്ടങ്ങൾ വരാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഈ ഒരു സൗന്ദര്യം നമുക്ക് വന്ന് ആസ്വദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഷിനോയോട് ഞാൻ ചോദിച്ചു, ഷിനോ പറഞ്ഞിരിക്കുന്നത് കാണണമെന്ന് താല്പര്യമുള്ളത് ഷിനോയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരാനും ഇവിടുത്തെ കൃഷിരീതി അറിയാനും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോ അലോസരപ്പെടുത്താൻ ഒരു കാക്കയിരുന്ന് കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് ഞാൻ കുറച്ച് നേരമായിട്ട് പറയുന്നുണ്ട്, ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടായിരിക്കാൻ കേൾക്കുന്നില്ല. പിന്നെ ഇനിയും ഇദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ കൃഷിരീതിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരും ഞാൻ ഈ വീഡിയോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ ബൈ.